നടിയെന്നതിലുപരിയായി ശ്രീവിദ്യ മുല്ലച്ചേരിയെ മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയത് താരം സ്റ്റാർ മാജിക് ഷോയുടെ ഭാഗമായതിനു ശേഷമാണ്. ശ്രീവിദ്യ ബിനു അടിമാലി കോംബോയ്ക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു. കാസർഗോഡ് സ്വദേശിയായ ശ്രീവിദ്യ ഇതിനോടകം തന്നെ 10 ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ സജീവമായ ശ്രീവിദ്യ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങളെല്ലാം തന്നെ അതിവേഗം വൈറലാവാറുണ്ട്. തൻ്റെ വിശേഷങ്ങൾ പങ്കിടാനായി ഒരു യൂട്യൂബ് ചാനലും ശ്രീവിദ്യക്കുണ്ട്. ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തിന് മുന്നോടിയായി മനോഹരമായ ക്ഷണക്കത്തൊരുക്കിയതിൻ്റെ വീഡിയോയാണ് ശ്രീവിദ്യ പങ്കുവച്ചത്. പതിവിൽ നിന്നും വ്യത്യസ്തമായി 2 ഡിസൈനാണ് കത്തുകൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനും മറ്റൊന്ന് കുടുംബത്തിന് ഇഷ്ടപ്പെട്ട ഡിസൈനുമാണെന്നാണ് ശ്രീവിദ്യ പറഞ്ഞത്. ക്ഷണക്കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട് സങ്കടം വരുന്നുവെന്ന് പറഞ്ഞാണ് കത്ത് ആരാധകർക്ക് താരം പരിചയപ്പെടുത്തിയത്. കുട്ടിക്കാലത്ത് വിവാഹം ക്ഷണക്കത്തുകൾ ശേഖരിക്കുന്ന ശീലം തനിക്കുണ്ടായിരുന്നുവെന്നും അന്നത്തെ കാലത്തെ ഓർമ്മകളും പുതിയ വീഡിയോയും താരം പങ്കുവയ്ക്കുന്നുണ്ട്. എൻ്റെ വെഡിങ് ജേണിയിൽ നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകണം, അതെൻ്റെ വലിയ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് വിവാഹവുമായി ബന്ധപ്പെട്ട് ഏത് വിശേഷവും ആദ്യം യൂട്യൂബിൽ പറയുന്നത്. ക്ഷണക്കത്തിന് 1000 ഡിസൈൻ ഉണ്ടാകും, കൂടാതെ എല്ലാവർക്കും പല അഭിപ്രായവും ഉണ്ടാകും. ആകെ കൺഫ്യൂഷനാകും. ഏത് തിരഞ്ഞെടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് കല്യാണക്കത്ത് കാണുമ്പോൾ സന്തോഷം കൊണ്ട് വിഷമം വരുന്നു. ഒന്നിച്ച് ഒരുപാട് നാൾ നടത്തിയ യാത്രയാണ് വിവാഹത്തിലെത്തിയത്. പ്രേമിക്കാൻ എളുപ്പമാണ്, എല്ലാ റിലേഷൻഷിപ്പും വർക്കാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ പ്രണയം വിവാഹത്തിലെത്തിയാൽ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. ദൈവങ്ങളുടെ ചിത്രമുള്ള കാർഡ് വേണമെന്ന് വീട്ടുകാർക്ക് നിർബന്ധമായിരുന്നു. ഗണപതിയും കൃഷ്ണനും അടക്കം എല്ലാവരുമുണ്ട്, ആർക്കും ഒരു കുറവും വരുത്തിയിട്ടില്ല. ആശംസകളിൽ ഏട്ടൻ്റെയും ഏട്ടത്തിയമ്മയുടെയും പേരാണ് ഉള്ളത്. കസിൻസിൻ്റെ പേരാണെങ്കിൽ ഒരു ലെറ്റർ മതിയാവില്ല. കുഞ്ഞുനാളിൽ വീട്ടിൽ വരുന്ന എല്ലാ ക്ഷണക്കത്തും ഞാൻ സൂക്ഷിക്കുമായിരുന്നു. ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഏട്ടൻ്റെ കല്യാണമായപ്പോൾ എൻ്റെ കയ്യിലെ കാർഡ്സ് എല്ലാം ഞാൻ കൊണ്ട് കാണിച്ചു കൊടുത്തു. അതിൽ നിന്ന് നല്ല ഡിസൈൻ നോക്കി സെലക്ട് ചെയ്യാമല്ലോ. പക്ഷേ അപ്പോഴേക്കും എല്ലാം പഴയ ഫാഷനായി. എൻ്റെ വിവാഹത്തിന് 2 ഡിസൈനിൽ ക്ഷണക്കത്ത് അടിച്ചിട്ടുണ്ട്, ഒന്ന് ഇംഗ്ലീഷിലും മറ്റൊന്ന് മലയാളത്തിലും. സെപ്റ്റംബർ 8 വിവാഹം. QR കോഡും കത്തിലുണ്ട്. വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഗൂഗിൾ മാപ്പ് QR കോഡിൽ ലഭിക്കും. സെപ്റ്റംബർ 8 ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ചിങ്ങത്തിലെ ഏറ്റവും നല്ല ദിവസമാണ്. ക്രിസ്ത്യാനികൾക്ക് മാതാവിൻ്റെ ദിവസമാണ്. അന്ന് വിവാഹിതരാകുന്ന എല്ലാവരുടെയും വിവാഹം നന്നായി നടക്കാൻ ഞാനും പ്രാർത്ഥിക്കുമെന്നാണ് ക്ഷണക്കത്തിൻ്റെ വിശേഷങ്ങൾ പങ്കിട്ട വീഡിയോയിൽ ശ്രീവിദ്യ പറഞ്ഞത്. സംവിധായകനായ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യയുടെ ഭാവി വരൻ. കഴിഞ്ഞ വർഷം ജനുവരി 22 ഇരുവരുടെയും വിവാഹ നിശ്ചയം. തിരുവനന്തപുരം സ്വദേശിയാണ് രാഹുൽ. ഒരു കുട്ടനാട് ബ്ലോഗ്, ഒരു പഴയ ബോംബ് കഥ, നൈറ്റ് ഡ്രൈവ്, സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങിയവയാണ് ശ്രീവിദ്യ അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ. ജിംബൂമ്പ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് സംവിധായകനാണ് രാഹുൽ രാമചന്ദ്രൻ. അടുത്ത സിനിമയിൽ സുരേഷ് ഗോപിയാണ് നായകൻ.